സ്വന്തം ആന എന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടികളെക്കാൾ താല്പര്യവും മമതയും അതിനെ ശുശ്രൂഷിക്കാനും പരിഹരിക്കാനും ചാന്തനപ്പെടുത്താനും അതിനെ ശാസിക്കാനും ലാളിക്കാനും ഒക്കെ തയ്യാറാണ്. എന്നാൽ ഇന്ന് ആനകളോടുള്ള വൈകാരികമായ മമതാതന്ത്രം കുറഞ്ഞു കൊണ്ടുവരികയാണ്. ഒരു ജോലി ചെയ്യുന്ന നിലയ്ക്ക് ചെല്ലുകയും തങ്ങളുടെ ശീലങ്ങളിൽ ആനകൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചില പ്രവൃത്തികളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് അത്തരം അനവധാനമുണ്ടാണ് വലിയൊരു പരിധി വരെ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആനപ്പാപ്പാന്മാർക്ക് പരിശീലനം നൽകുന്നില്ല, ആനപ്പാപ്പാന്മാർക്ക് ഒരു ഡെഡിക്കേഷൻ ആ കാര്യത്തിലില്ല, അങ്ങനെ പല പല കാരണങ്ങളും. അപ്പൊ അതുകൊണ്ട് ആനപ്പാപ്പാന്മാർക്ക് വേണ്ട പരിശീലനം, ശാസ്ത്രീയമായ പരിശീലനം, അവർക്ക് വേണ്ട വൈകാരികമായ അവരെ തയ്യാറെടുപ്പിക്കൽ എന്നതാണ് ഏറ്റവും ആദ്യത്തെ ഒരാവശ്യം. രണ്ടാമത് ആനകൾക്കുള്ള സൗകര്യങ്ങളുണ്ടാകും, അവരുടെ അധ്വാനഭാരം. ഇന്നിപ്പം ലാവേശമുണ്ട് ആനകളെ വളരെ ഉയർന്ന നടത്തുകയും ലോറികളിൽ കൊണ്ടിട്ടുണ്ട് ഇടവേള കൊടുക്കാതെ തന്നെ ക്ഷേത്രങ്ങൾ എഴുന്നേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടികൾ കൊണ്ട് ആനകൾക്ക് തീരെ സമയം കിട്ടുന്നില്ല, റെസ്റ്റ് കിട്ടുന്നില്ല, അവയെ ഒരു തരത്തിൽ പീഡിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതിനൊക്കെ ഒരു ടൈം ടേബിൾ, ഒരു ഷെഡ്യൂൾ വളരെ സാവകാശത്തോടുകൂടി ചെയ്യേണ്ടതായി. അമിതമായ അധ്വാനം ജനങ്ങൾക്കെന്ന വ്യക്തികൾക്കെന്ന പോലെ ആനകൾക്കും വളരെ അപകടകരമായ സ്ഥിതിയാണ്. അതുകൊണ്ട് ശാസ്ത്രീയമായ ഒരു ദിവസം എത്ര സമയമാവാം, ഒരാഴ്ച എത്ര ദൂരം സഞ്ചരിക്കാം, എങ്ങനെ വേണം, ഏറ്റവും കുറവ് അവർക്ക് പ്രാരംഭം ഉണ്ടാകുന്ന എങ്ങനെ, ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഗവേഷകരമായ ഒരു അന്വേഷണം വളരെയേറെ ആവശ്യമാണ്. പിന്നെ ആനയുടെ ശരീരപ്രകൃതി അനുസരിച്ച് നല്ല കുടിയാണ് ആനയ്ക്ക് ഏറ്റവും വലിയ കാര്യം. പക്ഷെ ഇന്ന് മനുഷ്യർ വരെ കുടിവെള്ളം കിട്ടാത്ത സമയത്ത് ആനകൾക്ക് കുടിക്കാൻ വെള്ളം എന്നത് പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും ആനകൾക്ക് സമൃദ്ധമായി കുടിക്കാൻ അവയെ വേണ്ടതെന്ന് തേച്ച് കഴുകി സുഖകരമായ സ്ഥാനം എന്നത് സാധ്യമല്ലാത്ത സ്ഥിതിയാണ്. അങ്ങനെ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങൾ ഈ രംഗത്തുണ്ട്. ആനപ്പാപ്പാന്മാരുടെ പരിചയക്കുറവ്, ഭൗതികമായ സാഹചര്യങ്ങൾ, അധികരിച്ച വഴി നടത്തം, ദീർഘിച്ച രോഗയാത്ര, അതുപോലെ തന്നെ തുടർച്ചയായ എഴുന്നള്ളിപ്പുകൾ, മതമുണ്ട് ആനകളുമായിട്ടുള്ള സഹവാസം, ബന്ധവത്തിൻ്റെ അപമാനം, അതുപോലെ മദ്യപാനികളായിട്ടുള്ള ആപ്പാന്മാർ, ഇങ്ങനെ തുടങ്ങി നിരവധി നിരവധി കാര്യങ്ങൾ എന്തെന്ന് പറയാൻ അവിടെയൊക്കെ ആനപ്പാപ്പാന്മാർക്കും ജനങ്ങൾക്കുമൊക്കെ വേണ്ടത്ര ബോധവൽക്കരണത്തിൽ. അതുകൊണ്ട് ആന ഉടമസ്ഥന്മാരും ആനപ്പാപ്പാന്മാരും ആനയെ കൗതുകത്തോട് നോക്കുന്ന ആളുകൾ, ആനയെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ തന്നെ ഗൗരവതരമായ വിഷയത്തെക്കുറിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അപകടങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. അല്ലാതെ വന്നാൽ ക്രമസമാധാനത്തിൻ്റെ പേരിൽ, സമൂഹത്തിലുള്ള ഭീഷണികളുടെ പേരിൽ ഇതിനെ നിർബന്ധമായി ഉജ്ജ്വലങ്ങിടാനുള്ള സംരംഭങ്ങൾ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തുണ്ടാകും എന്നതിൻ്റെ മുന്നറിയിപ്പാണ് ഈ രണ്ടു കാലത്തുണ്ടായിട്ടുള്ള സംഭവം വികാസം. അതുകൊണ്ട് ആനകളെ സ്നേഹിക്കുന്ന, ആനകളുടെ എഴുന്നള്ളിപ്പ് ആഗ്രഹിക്കുന്ന ആന ഉടമസ്ഥന്മാരായ ആളുകളും ക്ഷേത്ര പ്രവർത്തകരും ആന ഉടമസ്ഥരും ഒക്കെ തന്നെ അത്യന്തം ഗൗരവകരമായ വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് ഫലപ്രദമായ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇന്നത്തെ ചർച്ച ഉപകരിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ ഈ സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വിളിച്ചായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ നമസ്കാരം വിചാരിക്കുന്നു. നിരവധി വേദികളിൽ ആനകളെക്കുറിച്ചും ആനപ്പാപ്പാന്മാരെക്കുറിച്ചും ആനകളെ കൈകാര്യം ചെയ്യുന്നവരെക്കുറിച്ചും ഉച്ചൈശ്വരം പ്രസംഗിച്ച് അദ്ദേഹം വളരെ അധികം അധികം നൈപുണ്യം നേടിയിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ തുല്യമായി മറ്റാളുണ്ടാകുന്ന അത്രയും ആനകളെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഇത്തരം വേദികൾ ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ അഭികാമ്യമാണ്. കാരണം പല കാര്യങ്ങളും ചിന്തിക്കുവാനും ആലോചിക്കുവാനും ചർച്ച ചെയ്യുവാനും ഉത്തേജനം നൽകുന്ന രീതിയിൽ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ട്.
Jadi, kalau saya, adik saya, ini kita mari kita lawan.